തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്ഡൗണിനെ തുടർന്ന് പട്ടിണി കിടന്നും പണമില്ലാതെയും പോലീസ് അതിക്രമങ്ങളിൽപ്പെട്ടും പലായനങ്ങളിലെ അപകടങ്ങളിലും ക്യൂവിൽ നിന്ന് തളർന്നു വീണും ഒക്കെ എത്ര അന്തർസംസ്ഥാന തൊഴിലാളികൾ മരിച്ചു എന്ന ചോദ്യത്തിന് സർക്കാരിൻ്റെ കയ്യിൽ കണക്കില്ലെന്ന മറുപടിയാണ് ലോക്സഭയിൽ ഉണ്ടായത്. ലോക്ഡൗണുമായി ബന്ധപ്പെട്ട് എം പിമാർ പാർലമെൻറ്റിൽ ഉന്നയിച്ച 7 ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആ ചോദ്യം. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് ഗംഗാറാണ് ഇത്തരത്തിൽ മരിച്ചവരുടെ കണക്കുകൾ സർക്കാരിൻ്റെ കൈവശം ഇല്ലെന്ന് സഭയെ അറിയിച്ചത്. ദി വയർ വിവരാവകാശ രേഖ പ്രകാരം അന്വേഷിച്ചപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ 14 ഡിവിഷനുകളിൽ നിന്ന് ലഭിച്ച മറുപടി അനുസരിച്ച് ശ്രമിക് ട്രെയിനുകളിൽ 80 ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ മുഖത്ത് ആട്ടും വിധം ഒരു കൂട്ടം സ്വതന്ത്ര ഗവേഷകർ കൃത്യമായ കണക്ക് മുന്നോട്ട് വെച്ചു. അവർ തെളിവ് നിരത്തി പറഞ്ഞു ഇത്തരത്തിൽ 906 അന്തർസംസ്ഥാന തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് എന്ന്. IASകാരും IPSകാരും വിദഗ്ധരുമടങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ മൂലക്കിരുത്തും വിധമാണ് കേവലം 4 ഗവേഷകർ ലോക്ക്ഡൗൺ കാലത്തെ പല രീതിയിൽ മരിച്ചു വീണ അന്തർസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ചത്. ജിൻഡാൽ ഗ്ലോബൽ സ്കൂൾ ഓഫ് ലോയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അമൻ, IT വിദഗ്ധൻ തേജസ് ജിയൻ, എമുറി സർവകലാശാലയിലെയും സിറാക്സ് സർവകലാശാലയിലെയും ഗവേഷക വിദ്യാർത്ഥികളായ കാർത്തിക് ശർമ്മ, ആർ കൃഷ്ണ എന്നിവരാണ് സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരിച്ച അന്തർസംസ്ഥാന തൊഴിലാളികളുടെ കണക്കുകൾ ശേഖരിച്ചത്. ഇതിനവർക്ക് റോഡ് സ്കോളേഴ്സ് എന്ന ഗവേഷക കൂട്ടായ്മയുടെ സഹായവും ലഭിച്ചു. ഇവരുടെ കണക്ക് പ്രകാരം 2020 മാർച്ച് 14 ജൂലൈ 4 ഇടയിൽ 906 മരണങ്ങളാണ് ഇത്തരത്തിൽ നടന്നത്. ഈ മരണങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല, അവ 10 വിഭാഗങ്ങളിലായി തിരിച്ച് വിശകലനം ചെയ്യുകയും ചെയ്തു ഇവർ. അതിൽ 67 മരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ അവ പ്രത്യേക വിഭാഗമായി തിരിക്കുകയും ചെയ്തു. തേജസ് GN.com പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ആവശ്യത്തിന് പണവും ഭക്ഷണവും ഇല്ലാത്തതിനാൽ മാർച്ച് 14 ജൂലൈ 4 ഇടയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. 216 പേർ. ലോക്ക്ഡൗൺ കാലത്ത് കേന്ദ്ര ഭരണകൂടം എല്ലാ ഗതാഗത സംവിധാനവും പിൻവലിച്ചതിനെ തുടർന്ന് നടന്നും മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചും സ്വന്തം നാടുകളിലേക്ക് പലായനം ചെയ്ത 209 പേർ റോഡ് തീവണ്ടി അപകടങ്ങളിൽപ്പെട്ട് മരിച്ചു. ഇക്കാലത്ത് 133 പേർ ആത്മഹത്യ ചെയ്തു. വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ 77 പേരും മദ്യം ലഭിക്കാത്തതിനാൽ 49 പേരും മരിച്ചു. മരിച്ചവരുടെ പേരും കുടുംബവും മരിച്ച ദിവസവും ജില്ലയും എല്ലാം ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 47 പേർ മരിച്ചത് നടക്കുന്നതിനിടയിലും നീണ്ട ക്യൂവിൽ നിന്നുകൊണ്ടുണ്ടായ ക്ഷീണം കൊണ്ടുമാണ്. 49 പേർ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ മരിച്ചു. 18 പേർ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് വർഗീയേതര കുറ്റകൃത്യങ്ങൾ മൂലം മരിച്ചു. ദി വയർ നടത്തിയ വിവരാവകാശ പ്രകാരമുള്ള അന്വേഷണത്തിൻ്റെ വിശദാംശം ഇങ്ങനെയാണ്. 18 സോണുകളിലായി 70 ഡിവിഷൻ ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ട്. ഇതിൽ 14 ഡിവിഷൻ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 80 ആളുകൾ ശ്രമിക് ട്രെയിനുകളിൽ മരിച്ചിട്ടുള്ളത്. അതേസമയം വ്യക്തവും കൃത്യവുമായ കണക്കുകൾ കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നും പ്രതിപക്ഷത്തെയും പൊതുജന രോഷത്തെയും ഭയന്നാണ് അവ പുറത്തുവിടാത്തതെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.